നിയമവിരുദ്ധമായി വാഹനങ്ങൾ മോഡിഫൈ ചെയ്യുന്നതിനെതിരെ സർക്കാർ ഉചിതമായ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു കൈരളിന്യൂസിനോട് സ്വന്തം യൂട്യൂബ് ചാനലിന്റെ കാഴ്ചക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കാനാണ് ഇ ബുൾജെറ്റ് സംഘം ശ്രമിച്ചത് നിരത്തിരി ഇറക്കാൻ കഴിയും വിധമല്ല വാഹനം മോഡിഫൈ ചെയ്തത് റോഡ് അപകടം നടക്കുമ്പോൾ മോട്ടോർ വാഹന വകുപ്പിനെ വിമർശിക്കുകയും മോഡിഫിക്കേഷനുകൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നടപടി സ്വീകരിക്കുമ്പോൾ ഇരവാദമുന്നയിക്കുന്നതും എന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിലെന്നും മന്ത്രി പൊതുനിരത്തിലെ നിയമലംഘനത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് വാഹനങ്ങൾ രൂപമാറ്റം വരുത്തി നിരത്തിൽ ഇറക്കിയാൽ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് മന്ത്രി ആന്റണി രാജു പറഞ്ഞു കഴിഞ്ഞ ദിവസം ഇ ബുൾജെറ്റ് പ്രചരിപ്പിച്ച ദൃശ്യങ്ങൾ തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണെന്നും ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കാനുള്ള ഇത്തരം നടപടികൾ അംഗീകരിക്കാനാവില്ല എന്നും മന്ത്രി പറഞ്ഞു നിയമ നടപടി സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുക തന്നെ ചെയ്യുമെന്നും ഗതാഗതമന്ത്രി വ്യക്തമാക്കി ഇങ്ങനെ എല്ലാ വണ്ടികളും യഥേഷ്ടം തോന്നും പോലെ ഓൾട്ടറേഷൻസ് വരുത്തിയാൽ മോട്ടോർ വെഹിക്കിൾ ആക്റ്റീവ് ഉണ്ടെന്നാണ് പ്രയോജനം അപ്പോൾ ഒരുപാട് അപകടങ്ങൾക്കിടയാകുന്നു ഇതുകൊണ്ട് അപകടങ്ങളുണ്ടാകുമ്പോൾ ഗതാഗത വകുപ്പിനെ വിമർശിക്കും കാരണം പരിശോധിക്കുന്നില്ല എന്നുള്ളതാണ് പരിശോധിച്ചാൽ പറയും പരിശോധിക്കുന്നുള്ള എന്നുള്ള ആരോപണമാണ് അതുകൊണ്ട് ആരുടെ വാഹനം എന്നുള്ളതല്ല ഇത്ര ഗുരുതരമായ നിയമലംഘനങ്ങൾ നടത്തുന്നതിനെ കണ്ണടച്ച് പോകാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് മുഖം നോക്കാൻ നടപടി എടുത്തുകൊണ്ടിരിക്കുന്നത് ആ നടപടികൾ ഇനിയും തുടരും അതുപോലെ തന്നെ അമിതവേഗം നിയന്ത്രിക്കാൻ ഓൾട്ടറേഷൻസ് അനുമതിയില്ലാതെ ഓൾട്ടറേഷൻസ് നടത്തുന്നതിനെ നിയന്ത്രിക്കാൻ പിന്നെ ഒരു തരത്തിലും നിയമ അനുശ നിയമത്തിന് നിയമവിധേയമല്ലാത്ത രീതിയിൽ വാഹനങ്ങളെ മോഡിഫൈ ചെയ്യുക അങ്ങനെ അതൊന്നും നിയമത്തിൽ അനുവദിക്കുന്ന കാര്യമല്ല അപ്പം നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് നിയമത്തിന് ലംഘനം നടത്തിയാൽ അത് ഉദ്യോഗസ്ഥന്മാർ അതിനെതിരെ നടപടിയെടുക്കുമ്പോൾ അവരുടെ മനോവീര്യം കെടുത്തുന്ന നടപടി ഗവൺമെൻ്റ് ഭാഗത്തുനിന്നുണ്ടാവില്ല റോഡുകളിലെ അമിതവേഗം തടയാനുള്ള നിർദ്ദേശവും ആർ ടി ഒമാർക്ക് നൽകിയിട്ടുണ്ട് നിയമം നടപ്പിലാക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറായില്ലെങ്കിൽ അവർക്കെതിരെയും നടപടി ഉണ്ടാകുമെന്നും ഗതാഗത മന്ത്രി ഓർമ്മപ്പെടുത്തി മത്സര ഓട്ടം തടയാനും അനധികൃതമായ നിയമം ലംഘിച്ചുകൊണ്ട് ഓവർ സ്പീഡ് നടത്തുന്നവരെല്ലാം പിടിക്കാനായിട്ട് തന്നെയാണ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് അത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാർ അക്കാര്യത്തിൽ ശുഷ്കാന്തിയുടെ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അവർക്കെതിരെയാണ് നടപടി വരാൻ പോകുന്നത് അതുകൊണ്ട് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ ആക്റ്റീവായിട്ട് നിയമ ജോലി അവർ ചെയ്താൽ നടപടി ഉണ്ടാവും അതേസമയം ഇ ബുൾജെറ്റ് ബ്ലോഗർമാർ ഇതിനു മുൻപും നിയമലംഘനം നടത്തിയതായി കണ്ടെത്തി വാഹനത്തിൽ ആംബുലൻസിന് ഉപയോഗിക്കുന്ന സൈറൺ ഉപയോഗിച്ചിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് ഇവർ തന്നെ പോസ്റ്റ് ചെയ്ത ദൃശ്യങ്ങളിൽ നിന്നും ഇക്കാര്യം വ്യക്തമാകുന്നുണ്ടെന്നും ആർ ടിഒ വൃത്തങ്ങൾ പറഞ്ഞു കൈരളി ന്യൂസ് തിരുവനന്തപുരം